അർജുനൻ ആയുധം വെച്ചപ്പോ ഭഗവാൻ ഉപദേശിച്ചത് പോലെ വൃത്രാസുരൻ ദേവേന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര, ഈ ജയം തോൽവി അത് ഒരാളുടെ അട്ടിപ്പകര അവകാശമൊന്നുമല്ല. ചിലപ്പോ ജയിക്കും, ചിലപ്പോ തോൽക്കും. ആരാ ജയിക്കേണ്ടത്, ആരാ തോൽക്കേണ്ടത്? ഭഗവാനാണ് നിശ്ചയിക്കാൻ. അപ്പൊ ചതുരംഗം തെളിക്കുകയാണ്, ഈ കരുവല്ല ജയിക്കണതും തോൽക്കണതും, കളിക്കുന്ന ആളാണ്. നമ്മളാകുന്ന കരുക്കളെ കൊണ്ട് ഭഗവാൻ കളിക്കുകയാണ്. ജയവും തോൽവിയും ഭഗവാനാണ്. ആയുധെടുക്കൂ, യുദ്ധം ചെയ്യൂ ഇന്ദ്ര. പിന്നെ അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് ജയിക്കും, ഞാൻ തോൽക്കും. കാരണം അങ്ങയ്ക്ക് ഭഗവാന്റെ പ്രസാദം കഷ്ടിയ, അപ്പൊ അങ്ങ് ജയിക്കും. എനിക്ക് ഭഗവാന്റെ പ്രസാദമാണ് വേണ്ടത്, എനിക്കത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തോൽക്കും. അങ്ങനെയാണോ പറയേണ്ടത്? ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ ജയിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ല ഇന്ദ്ര, താൻ ധരിച്ചയിൽ കുറച്ച് പിഴാണ്ട്. ഭഗവാൻ തന്നെ സേവിക്കുന്നവർക്ക് ഈ ലൗകികമായിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നും കൊടുക്കുക പതിവില്ല. അത് അതിനു വേണ്ടി പിന്നാലെ നടക്കുന്നവർക്ക് കൊടുക്കുന്നല്ലാതെയുണ്ട്. എനിക്ക് ഈ സ്വർഗൈശ്വര്യാദികളൊന്നും ആവശ്യമില്ല. ഞാൻ ആ സംഘർഷണന്റെ ലോകത്തിലേക്ക് പോവാനാണ് മോഹിക്കുന്നത് ഇന്ദ്ര. അങ്ങയുടെ കയ്യിലുള്ള ആയുധം ദധീചി മഹർഷിയുടെ മുതുകല്ല്, അപാര ശക്തിയാണ്. പ്രയോഗിക്കൂ എന്റെ കഴുത്തിലേക്ക്. ഞാൻ പോട്ടെ ഭഗവാന്റെ അടുത്തേക്ക്. ഇന്ദ്ര എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ഹരേന്ന് വിളിച്ചു. അതാ അവരബദ്ധം പറ്റിയത്. ഇന്ദ്രനൊരു പേരുണ്ട്, ഹരി എന്ന്. അപ്പൊ ഇന്ദ്രനെ വിളിച്ചിരിക്കുകയാണ് ഹരേന്ന്. വൃത്രാസുരന് ഓർമ്മ വന്നത് സാക്ഷാൽ ഹരിയാണ്. ഇപ്പോ കുറച്ചു മുമ്പേ നമ്മൾ കേട്ടില്ലേ, അജയാമിളൻ നാരായണ എന്ന് മകനെ വിളിച്ചിരിക്കുകയാണ്. നാരായണൻ അതിന്റെ ഇടയിൽ ചാടി വീണതാ. ഇതുപോലെയാണ് വൃത്രാസുരനും. ഹരേന്ന് ദേവേന്ദ്രനെ വിളിച്ചപ്പോ സാക്ഷാൽ ഹരിയെ അങ്ങോട്ട് ഓർമ്മ വന്നു. അവിടെ കണ്ടിരുന്നിട്ട് ഒരു വിളിച്ചു നിലോളിയുണ്ട് വൃത്രാസുരന്റെ. ഭഗവാനെ അധപ്പതിച്ചു. ശ്രീനാരദന്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് മേപ്പെട്ട് കയറി. അഹങ്കാരം വന്ന് സാക്ഷാൽ ശ്രീപാർവതിയും ശിവനും കൂടി സാരല്ല എന്നുള്ള ഒരു നിലയിലെത്തി അഹങ്കരിച്ചിട്ട് അസുരയോനിയിലേക്ക് അധപ്പതിച്ചു. അങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല. ആ വൃത്രാസുരം അങ്ങോട്ട് വന്നുകൂടെ അങ്ങേക്ക് ഇത്ര ഒദ്ധപ്പാടുണ്ടെന്ന് വെച്ചാൽ അടിയനെ എങ്ങനെ വരും? അജാതപക്ഷായവ മാതരം ഖഗാഹ. ചെറിയ പക്ഷിക്കുട്ടികൾ കൂട്ടിക്കിടക്കും, തള്ളപ്പക്ഷി എരതണ്ടാൻ പോവും. ആ കുട്ടികൾ എന്തു ചെയ്യും? കൂട്ടിക്കിടന്ന് നിലവിളിക്ക്. ഇതുപോലെ ഈ മനുഷ്യദേഹമാകുന്ന കൂട്ടില് ജീവാത്മാവാകുന്ന പക്ഷി പരമാത്മാവിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്, തള്ളപ്പക്ഷിയെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല. ചിറക് മുളച്ചിരില്ല. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇല്ല. ചിറക് കരിഞ്ഞുപോയി. എന്ത് ചെയ്യട്ടെ? സ്തന്യം യഥാ വത്സതരാ ക്ഷുധാർത്ഥ. അതും പോരാ, പിടിച്ച് കെട്ടിയിടും കൂടി ചെയ്തിരിക്കുന്നു. പശുക്കുട്ടികളെ കയറുമ്മിൽ പിടിച്ച് കെട്ടിയിടും. തള്ളപ്പയ്യ് എരതണ്ടാ പോയി. ആ പശുക്കുട്ടി എന്ത് ചെയ്യും? ആ ബന്ധനത്തിൽ അവിടെ കിടക്കുക. തള്ളപ്പയ്യന്റെ വരവുണ്ടോ? പയ്യ് തിന്ന് വയറ് വീർപ്പിച്ച് ഹുങ്കാരം ചെയ്തുകൊണ്ട് വരും. ആ തന്റെ തള്ളയുടെ ശബ്ദത്തെ കേൾക്കാൻ കാതോർത്തും കൊണ്ടിരിക്കുകയാണ് ആ പശുക്കുട്ടി. ഇതുപോലെ ഭഗവാനെ അവിടുന്ന് എഴുന്നള്ളുന്നതിൻ്റെ എന്തെങ്കിലും പൂർവരംഗം മുന്നറിയിപ്പുണ്ടോ എന്നടിയൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കയറ് പൊട്ടിക്കാൻ നിവൃത്തിയില്ല. കർമ്മപാശത്തെ പൊട്ടിച്ച് അവിടുത്തെ അടുത്തേക്ക് വരാൻ നിവൃത്തിയില്ല. അപ്പോ ഭഗവാൻ ചോദിക്കണ പോലെ തോന്നി, ഈ പശുക്കുട്ടികൾക്കും പക്ഷികൾക്കും ഒക്കെ കുറച്ചു വലുതാവുന്നത് വരെയുള്ളൂ, പിന്നെ തള്ളയോട് സ്നേഹമൊന്നുമില്ല. അപ്പൊ അങ്ങക്ക് ഈ ആപത്തിൽ പെട്ടപ്പോ എന്നെ സ്മരണ വന്നു, ആപത്തുനിന്ന് രക്ഷ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ സ്നേഹത്തിനൊരു അതിർത്തിയുണ്ട്. അങ്ങനെയാവുമ്പോ അതില്ല എന്ന് കാണിക്കുകയാണ്. പിന്നെ പ്രിയം പ്രിയേവം വിഷിടം വിഷണ്ണാം. തന്റെ ഭർത്താവ് അന്യ നാട്ടിലേക്ക് പോയി, ദൂരദേശത്തിലേക്ക് പോയിരിക്കുന്നു. ആ പതിവ്രത ഗ്രഹത്തെങ്കിലിരുന്ന് ഭർത്താവിന്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുന്നു. അതും പോരാ, ബാക്കിയുള്ള ആളുകള് ഈ ഭർത്താവ് വിട്ടുപോണതിനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവര് പകരം വീട്ടാൻ ഭർത്താവ് ഉള്ളപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭർത്താവ് അങ്ങോട്ട് പോയാൽ
ഭർത്താവിന്റെ അമ്മയുടെ വക, സഹോദരിയുടെ വക, ഇവരുടെയൊക്കെ ശകാരവും ആക്രമങ്ങളും ഭർത്താവ് പോകുമ്പോളാ, ഉള്ളപ്പോ തരാവില്ലല്ലോ. ഇതുപോലെയാണ് ഭഗവാനെ അവിടുന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോയപ്പോ ഈ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ ദുഃഖങ്ങളാണ് അടിയൻ അനുഭവിക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദുഃഖമൊക്കെ അങ്ങോട്ട് തീരെ എപ്പോഴാ ഭർത്താവ് മടങ്ങി വന്ന് ഒരു നല്ല വാക്ക് പറയുന്ന സമയത്ത്. ഇതുപോലെ ഹേ പ്രാണനാഥ, അവിടുത്തെ വരവിനെ അടിയൻ പ്രതീക്ഷിക്കുന്നു. വൃത്രാസുര, കുറച്ച് താമസമുണ്ട് എന്ന് അവിടുന്ന് പറയുകയാണെങ്കിൽ തിരുവായക്ക് എതിർവായല്ലേ. മമോത്തമ ശ്ലോകജനേഷു സഖ്യം, എന്താണോ അവിടുത്തേക്ക് അടിയനെ വന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നണത് അതേ വരെ സജ്ജന സംസർഗം ഉണ്ടാവണേ. ഒരു പതിവ്രതയ്ക്ക് ഗൃഹത്തിലിരിക്കുമ്പോൾ ഭർത്താവില്ലാത്ത സമയത്ത് എന്താ ഒരു സുഖമുള്ളത്? അതോ ഭർത്താവിനെ പറ്റി പറയുമ്പോൾ അത് സന്തോഷമായിട്ട് കേൾക്കത്തക്കവണ്ണം വല്ല സ്നേഹിതകളും ഉണ്ടെങ്കിൽ അതൊരു സമാധാനമാണ്. മറ്റത് ഭർത്താവിന്റെ ഗുണങ്ങൾ പറയുന്ന സമയത്ത് മുഖറു വീർപ്പിക്കുന്നവരാണ് ചുറ്റുപാടും എന്ന് വെച്ചാൽ ആ പതിവ്രതയ്ക്ക് എന്താ ഒരു സമാധാനം? ഇതുപോലെ ഹേ പ്രാണനാഥ, അവിടുത്തെ മാഹാത്മ്യങ്ങളെ പറയ, അത് കേൾക്കുക. അതിന് അനുസരിച്ചുള്ളതായിട്ടുള്ള സജ്ജനങ്ങളുടെ സംസർഗം, ഇതാണ് പിന്നെ പ്രപഞ്ചത്തിൽ ഒരു സമാധാനമായിട്ടുള്ളത്. സത്സംഗമുണ്ടാവണേ, അവിടുന്ന് അടിയനെ വന്ന് രക്ഷിക്കണേ എന്ന് കുറേ വിളിച്ചങ്ങനെ നിലവിളിച്ചു. ഇവിടെ ഭക്തശിരോമണി വാഴകുന്നം പറയാറ്, ഗോപസ്ത്രീകളുടെ ഭക്തിക്ക് ആ ഭക്തിയുടെ ഒരു ഛായ ഉണ്ട് വൃത്രാസുരൻ്റെ ഭക്തിക്ക് എന്നാണ്. വേറെ എങ്ങും അത് കാണില്ല. അത്ര നിഷ്കാമ ഭക്തനാണ്. നിഷ്കാമൻ എന്ന് പറഞ്ഞാൽ പോരാ, ആ പദം കൊണ്ടൊന്നും ആ ഭക്തിയുടെ യോഗ്യത മുഴുവനും ആവില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഭഗവാൻ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്യുക വേണ്ടത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആവലാതി പറയണത് ആവശ്യമില്ല. ഭഗവാന് കാലായ വന്ന് രക്ഷിക്കും, രക്ഷിക്കണേന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് ചെയ്യുക. തന്നോട് യുദ്ധം ചെയ്യാനാണ് ഇപ്പം ഏൽപ്പിച്ചത്, അത് ചെയ്യേണ്ട ഭാര്യയെ തനിക്കുള്ളൂ. ഞങ്ങളുടെ തോന്നി അവിടുന്ന് ഇങ്ങോട്ട് എണീറ്റു, ഇന്ദിര ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഒരു യുദ്ധമുണ്ട്, ഭയങ്കരമാണ്. ദേവേന്ദ്രൻ വൃത്രാസുരൻ്റെ വജ്രായുധം കൊണ്ട് രണ്ട് കയ്യുകൊണ്ട് മുറിച്ചു, രക്തം അങ്ങനെ പൊട്ടി പ്രവഹിച്ചു രണ്ട് ദിക്കുന്നു. വല്ലാത്തൊരു സ്വരൂപമാണ് ആ സമയത്ത്. കത്തിക്കരിഞ്ഞ വൻ മല പോലെ ഇരിക്കുന്നു വൃത്രാസുരൻ്റെ ആ ശരീരം. രണ്ട് കയ്യും പോയാൽ എന്താ ചെയ്യുക? വൃത്രാസുരൻ മറ്റു ഒഴിച്ചില് വായ കണ്ട് പൊളിച്ചിട്ട് ഈ ചോട്ടിലത്തെ താടി ഭൂമിയിൽ, മുകളിലത്തെ ഭാഗം സ്വർഗലോകത്തുനിന്നും അങ്ങോട്ട് കടന്നിരിക്കുന്നു. അത്ര വലിയ വായ പൊളിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അന്നതുകൊണ്ട് ദേവേന്ദ്രനെയും ഒക്കെ കൂടി വലിച്ചുകൊണ്ടെടുത്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് ആക്കി പോയി. ദേവേന്ദ്രൻ ഉള്ളിലെത്തി, ഐരാവതവും വജ്രായുധം ഒക്കെ വായ അങ്ങോട്ട് കൂട്ടുകയും ചെയ്തു. ഇങ്ങനെ കഷ്ടത്തിലാവുക ഉണ്ടായിട്ടില്ല ദേവേന്ദ്രൻ. പല ആപത്തിലും ചെന്ന് പെട്ടിട്ടുണ്ട്, ഇങ്ങനെ പറ്റിയിട്ടില്ല എന്നർത്ഥം. ഇനിയിപ്പൊ എന്താ വേണ്ടത്? പക്ഷേ ഈ ദേവേന്ദ്രന് ഒരു ഗുണമുണ്ട്. നേരത്തെ കേട്ടില്ലേ അദ്ദേഹത്തിന് സ്വർഗം വേണ്ട, അല്ല പിന്നെ വൈകുണ്ഠം വേണ്ട, നാമം ജപിക്കാറാവണ്ട, ഒന്നും വേണ്ട. സ്വർഗത്തിലെ കസാലയമ്മിൽ ഇരിക്കാൻ വേണ്ടി എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴുക. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ദേവേന്ദ്രന്. ഭഗവാന്റെ അനുഗ്രഹത്തിനല്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കസാല നഷ്ടപ്പെടരുത് സ്വർഗലോകം, അതിനു വേണ്ടിയിട്ടാ. പക്ഷെ ഗുരുവായൂരപ്പന് ഒരു വിദ്യയുണ്ട്, എന്താ ചോദിച്ചത് അത് കൊടുക്കും. അപ്പൊ ദേവേന്ദ്രനെ നശിപ്പിക്കാനൊന്നും വൃത്തിയില്ല. ഭഗവാനെ സേവിക്കും, ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ്, എന്നാലും സേവിക്കുക എന്നൊരു ഗുണമുണ്ട് ദേവേന്ദ്രന്. അപ്പൊ രക്ഷിക്കേണ്ട വയ്യ. ദേവേന്ദ്രന് ഉള്ളിൽ ചെന്നപ്പോ അവിടെ ഭഗവാൻ ചെറിയൊരു വഴി, ഒരു പഴുതു കൊടുത്തു. എന്താന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും വഴിയില്ല. വൃത്രാസുരൻ ധ്യാനത്തിൽ ഇരിക്കുകയാണ്, വജ്രായുധം കൊണ്ട് കുക്ഷി നിർഭിദ്യ. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുകയല്ലേ, നല്ല സൗകര്യ. വയറാണ്ട് തോരുന്നു വജ്രായുധം കൊണ്ട്. അതോ പുറത്തുനിന്ന് അകത്തേക്ക് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാം, ഇത് അതൊന്ന് വൃത്തിയില്ല. ഉള്ളു കടന്നുകൂടിയിട്ട് ഉള്ളുനിന്ന് പുറത്തേക്ക് വെട്ടി തുറന്ന് വെച്ചാൽ മരുലുമൊക്കെ വെട്ടി പൊളിക്കുമ്പോൾ വൃത്രാസുരന്റെ വയറം കൊണ്ട് വെട്ടി പൊളിച്ചു ദേവേന്ദ്രൻ. അതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുകയാണ് വൃത്രാസുരൻ. ദേവേന്ദ്രൻ പുറത്തു വന്നപ്പോൾ നല്ല സൗകര്യം, ധ്യാനത്തിൽ ഇരിക്കുകയാണ്.
ഇപ്പൊ ധ്യാനത്തിലിരുന്നാലും വെട്ടിപ്പൊളിക്കാൻ ദേവേന്ദ്രന് മടിയൊന്നും ഇല്ല എന്ന് നമ്മൾ ചോട് സംഭവം കൊണ്ട് അറിഞ്ഞല്ലോ. കഴുത്തങ്ങട്ട് മുറിച്ചു, അതോ എളുപ്പമൊന്നുമല്ല. ഇപ്പൊ വായനക്കാരന് മുറിച്ചു എന്ന് വേഗം പറയാതിരിക്കാൻ വൃത്തിയില്ല, അല്ലെങ്കിൽ സമയം പോകും. ഒരു കൊല്ലം വേണ്ടി വന്നിരിക്കണു കഴുത്ത് മുറിക്കാൻ. അത് തന്നെ വലിയ ചക്കയാവുക, ചെറിയ പിശാങ്കത്തിയാവുക, ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചു വരാൻ കുറച്ച് താമസമുണ്ട്. ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തിരുങ്ങി വട്ടത്തില് അവിടെ എത്താൻ ഒരു കൊല്ലമാണ്. അപ്പൊ വൃത്രാസുരന്റെ കഴുത്തിന് എത്ര വലുപ്പമുണ്ട്? കഴുത്തിന് എത്ര വലുപ്പമുണ്ടെങ്കിൽ ഉടല് എങ്ങനെ ആവണം എന്ന് ആലോചിച്ചാ മതി. ആ തല ഭൂമിയിൽ അങ്ങോട്ട് വീണു. വൃത്രാസുരന്റെ ദേഹത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ചൈതന്യം ഭഗവത് ലോകത്തെ പ്രാപിച്ചു. വൃത്രാസുരന്റെ ആത്മാവിന് മോക്ഷമാണ് എന്ന് അതുകൊണ്ട് കാണിച്ചു. ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്കും സംശയം തോന്നും, എങ്ങനെ ഈ അസുരനായിട്ട് ജനിച്ച വൃത്രന് ഗോപസ്ത്രീകളെ പോലുള്ള ഒരു ഭക്തി എങ്ങനെ ഉണ്ടായി? ഇദ്ദേഹം ആരാണ് എന്നൊരു ചോദ്യം ആർക്കും വരും. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇനി പറയുന്നത്.